ഇകെ നായനാർ ലൈബ്രറിയുടെ ഇന്നത്തെ പുസ്തക പരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ഒരു ശാസ്ത്ര പുസ്തകമാണ്. കാൾ സാഗൻ എന്ന പ്രമുഖ ശാസ്ത്രകാരന്റെ ബെസ്റ്റ് സെല്ലറായ കോസ്മോസ് എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാൾ സാഗൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു. 1934 ജനിച്ച കാൾ സാഗൻ മറീനർ, വൈക്കിംഗ്, വോയേജർ, ഗലീലിയോ എന്നീ ബഹിരാകാശ പേടകങ്ങളുടെ പര്യവേക്ഷണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ്. നിരവധി ശാസ്ത്ര പുസ്തകങ്ങളും ഈ കോസ്മോസ് എന്ന ഈ പുസ്തകം തന്നെ ബെസ്റ്റ് സെല്ലറാണ്. ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് അതിന്റെ പുറംചട്ടയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിൽ ജനിച്ച ഡോക്ടർ വിവേക് പൂന്തിയിലാണ് ഈ പുസ്തകം നമുക്കായി വിവർത്തനം ചെയ്തിരിക്കുന്നത്. ശാസ്ത്രം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ മനോഭാവം കുറഞ്ഞു വരുന്ന ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു വരുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുസ്തകത്തിന്റെ പ്രസക്തി വളരെയേറെയാണ്. നമ്മളുടെ ഗ്രഹമായ ഭൂമി സൗരയൂഥത്തിലെ ഒരേ ഒരു ജീവന്റെ പൊടിപ്പ് ഉള്ള ഭൂമി എന്ന ഗ്രഹം, അതിന് വെളിയിൽ ഒരുപാട് നക്ഷത്രങ്ങൾ, ഒരുപാട് ഗാലക്സികൾ, കോടി കോടി കോടിക്കണക്കിന് ഗാലക്സികളിൽ എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുള്ള ഗ്രഹങ്ങളുണ്ടോ എന്നുള്ളത് എന്നും മനുഷ്യന് ഒരു ആകാംക്ഷയുള്ള, കൗതുകമുള്ള ഒരു കാര്യമാണ്. ഈ പുസ്തകം കോസ്മോസ് എന്ന ഈ പുസ്തകത്തിലും വിവിധ അധ്യായങ്ങളിൽ ഇത്തരം ആകാംക്ഷയും അതിന്റെ സാധ്യതകളുമൊക്കെ ചർച്ച ചെയ്യുന്നു കാൾ സാഗൻ. പക്ഷെ ഞാനിതിൽ കാണുന്ന ഒരു പ്രസക്തി എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പുസ്തകം ഏറ്റവും സാധാരണക്കാരനായ, ശാസ്ത്ര വിദ്യാർത്ഥി അല്ലാത്ത ഒരു സാധാരണക്കാരനായ വായനക്കാരന് ശാസ്ത്രത്തിന്റെ ചരിത്രം, സമഗ്രമായ ഒരു ചരിത്രം ലഭിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത. 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. പ്രപഞ്ച സമുദ്രത്തിന്റെ തീരങ്ങൾ, പ്രപഞ്ച സംഗീതത്തിലെ ഒരു ഈണം, ലോകങ്ങളുടെ ലയനം, സ്വർഗവും നരകവും, ചുവന്ന ഗ്രഹത്തിന് ഒരു ആത്മഗീതം, സഞ്ചാരികളുടെ കഥകൾ, രാത്രിയുടെ നട്ടെല്ല്, ഒരു സ്ഥലകാല സഞ്ചാരം, നക്ഷത്രങ്ങളുടെ ജീവിതം, ശാശ്വതമായതിൻ്റെ അറ്റം, ഓർമ്മയുടെ പിടിവാശി, എൻസൈക്ലോപീഡിയ ഗാലക്റ്റിക്ക, ഭൂമിക്ക് വേണ്ടി ആര് സംസാരിക്കും, ഇങ്ങനെ 13 അധ്യായങ്ങളിൽ അന്യഗ്രഹ ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷ നമ്മളോട് പങ്കുവെക്കുകയും അതിൻ്റെ സാധ്യതകളും ശാസ്ത്രീയതയും അതിൻ്റെ സാങ്കല്പികമാണോ അതോ അത് വെറുമൊരു വിശ്വാസമാണോ, സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം ശാസ്ത്രത്തിൻ്റെ വളരെ പണ്ട് ക്രിസ്തുവിനു മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ശാസ്ത്രത്തിൻ്റെ ചരിത്രം തൊട്ട് ഇന്നത്തെ ചരിത്രം വരെ എത്തി നിൽക്കുന്ന ഒരു സമഗ്രമായ വായന ഇതിൽ സംഭവിക്കുന്നുണ്ട്. നോക്കൂ, BC 7 AD 5 ഇടയ്ക്ക് ജീവിച്ചിരുന്ന അയോണിയൻ ഗ്രീക്ക് ശാസ്ത്രജ്ഞരുടെ ഏകദേശ ജീവിത സമയം ഇതിൽ കൊടുത്തിട്ടുണ്ട്. BC 1 ശേഷം ശാസ്ത്രജ്ഞരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. അപ്പോൾ തുടങ്ങിയ ഗ്രീക്ക് ശാസ്ത്രത്തിന്റെ തകർച്ചയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫൊക്കെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ പേജ് 332 ഒരു ലീനിയർ ആയിട്ടുള്ള, ഒരു രേഖീയമായിട്ടുള്ള ഒരു ശാസ്ത്ര ചരിത്രം തന്നെ വളരെ കൗതുകകരമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. BC 500 5 തെയ്സ്, പൈതഗോറസ്, ഡെമോക്രിറ്റസ്, പ്ലാറ്റോ, സോക്രട്ടീസ് തുടങ്ങിയവരുടെ ഒരു ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ ഒരു നിര, അത് BC 500 തൊട്ട് തുടങ്ങി AD 500 5 അലക്സാൻഡ്രിയയിലെ ഏറ്റവും അവസാനത്തെ അലക്സാൻഡ്രിയൻ ലൈബ്രറി മത തീവ്രവാദികൾ കത്തിച്ചു കളയുകയും അതിലേറ്റവും അവസാനത്തെ അംഗമായ ഹൈപ്പേഷ്യ ഒരു ഗണിത ശാസ്ത്രജ്ഞയായിരുന്നു, ആ ഹൈപ്പേഷ്യയെ വധിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു ശാസ്ത്ര ചരിത്രം താൽക്കാലികമായിട്ട്, മനുഷ്യന്റെ മുന്നേറ്റം താൽക്കാലികമായി നിൽക്കുകയാണ്.
ഈ ഹൈപ്പേഷ്യയെ കുറിച്ച് നമ്മുടെ പ്രിയ കഥാകാരൻ നോവലിസ്റ്റായ ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിൽ ഈ ഗണിതശാസ്ത്രജ്ഞയുടെ ജീവിതം തൊട്ടുപോകുന്നുണ്ട്. ജീവിതവും പ്രണയവും ഒക്കെ തൊട്ടുപോകുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. അപ്പൊ പറഞ്ഞു വന്നത് ബി സി 500 തൊട്ട് എ ഡി 500 വരെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ ശാസ്ത്രീയമായ മുന്നേറ്റം തീവ്ര മതവാദികളാൽ ഹനിക്കപ്പെടുകയും തലയറുക്കപ്പെടുകയും ചെയ്ത് പിന്നീട് ഒരു 1000 വർഷം അത് കാൾസാഗൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ്. ആ 1000 വർഷം തീർത്തും മതവിശ്വാസങ്ങളുടെയും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെയും കൈപ്പിടിയിൽ മാനവ ചരിത്രം ഒതുങ്ങിപ്പോവുകയാണ്. തുടർന്ന് AD 1500 കൊളംബസ്, ലിയനാർഡോ ഡാവിഞ്ചി, കോപ്പർണിക്കസ്, കെപ്ലർ പോലെയുള്ളവരുടെ കടന്നുവരവുകളും പാശ്ചാത്യ ശാസ്ത്ര ചിന്തകളുടെ മുന്നേറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം കാൾസാഗന്റെ ലളിതമായ ഭാഷയിൽ വിവരിച്ചു വന്നിരിക്കുന്ന ഈ ഒരു പുസ്തകം സമഗ്രമായ ഒരു ശാസ്ത്ര ചരിത്രം നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ഏറ്റവും പുതിയ കാലത്തെ അശാസ്ത്രീയമായ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് ഒരു പിന്മടക്കം എന്ന പോലെയുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലും ലോകത്തിലാകെയും നടക്കുന്ന ചില ശാസ്ത്ര ചരിത്രങ്ങളുടെ വളച്ചൊടിക്കലുകൾ ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇങ്ങനെ ഒരു പുസ്തകം വളരെ പ്രസക്തമാണ്. ഏറ്റവും ലളിതമായി എഴുതിയിട്ടുള്ള ഈ ശാസ്ത്ര പുസ്തകം ശാസ്ത്ര ജടിലതകൾ തീരെ ഇല്ലാത്ത സാധാരണക്കാരന് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര കുതുകികളും വായന ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് കോസ്മോസ്. വളരെ നന്ദി.